എൻ്റെ പേര് കോശി ജോർജ് എന്നാണ്. ഞാൻ ജോർജ് കോശി ചവണിക്കാമണ്ണിൽ ജോർജ് കോശി അച്ഛൻ്റെ മൂത്ത മകനാണ്. എനിക്ക് മൂന്ന് മക്കളാണുള്ളത്, രണ്ട് പെൺമക്കളും വളരെ ഒരു മോനുമുണ്ട്. എൻ്റെ ഭാര്യയുടെ പേര് റേച്ചൽ ജോർജ് എന്നാണ്. മാവേലിക്കര സ്വദേശിയാണ്, അരിക്കുഴിയിൽ മാവേലിക്കര സ്വദേശിയാണ്. അരിക്കുഴി എന്നാണ് വീട്ടുപേര്, മാവേലിക്കരയാണ് വീട്. ഞാൻ ഇവിടെ അമേരിക്കയിൽ വന്നത് 71 ജാനുവരി തൊട്ടുണ്ട്. 76 ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞു. 78 തൊട്ട് ഞാൻ ന്യൂയോർക്കിലുണ്ട്. അതിനു മുമ്പ് ടെന്നസി, ടെക്സസ്, ഒഹായോ ഈ സ്ഥലങ്ങളിലുണ്ടായിരുന്നു. 78 തൊട്ട് ന്യൂയോർക്കിലുണ്ട്. ഞാൻ നാട്ടിലെ കാര്യങ്ങൾ ഓർക്കുന്നത്, ഞാൻ സ്കൂളുകളിൽ പല സ്കൂളുകളിലായിരുന്നു പഠിച്ചിരുന്നത്. എൻ്റെ ഫാദർ അവിടെ എവിടെയും അച്ഛനായിരുന്നു, അച്ഛനായിട്ട് ഉണ്ടായിരുന്നുണ്ട്. അവിടെ പല സ്കൂളുകളിൽ പഠിച്ചിരുന്നു. ചേലക്കൊമ്പിൽ ഞാൻ 1-ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നു, 5-ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ചേലക്കൊമ്പ് CMS LP സ്കൂളിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ തിരുവനന്തപുരത്ത് ഒരു വർഷം പഠിച്ചിരുന്നു. പിന്നെ കരിക്കാട്ടൂർ, കൂത്താട്ടുകുളം, കുമ്പളംപൊയ്യ ഈ സ്ഥലങ്ങളിലാണ് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നത്. ഈ കോളേജിൽ ഞാൻ UC കോളേജിൽ പ്രീഡിഗ്രിക്കും അതിനുശേഷം BSc CMS കോളേജിലുമായിരുന്നു പഠിച്ചത്. അതിനുശേഷം ഞാൻ അമേരിക്കയിലേക്ക് പരിപാടിനാർത്ഥം അമേരിക്കയിലേക്ക് പോകുന്നു. അപ്പോൾ അതിന് ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. സ്കൂളിൽ ഞാൻ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എൻ്റെ ടീച്ചേഴ്സ് CMS LP സ്കൂളിൽ ഉള്ള ടീച്ചേഴ്സിൻ്റെ പേരുകളാണ് ഞാൻ ഓർക്കുന്നത്. ഒരു മോശാശാനുണ്ടായിരുന്നു പുള്ളി, പിന്നെ CMS ലൊരു അച്ഛനായിട്ട് മാറി. പിന്നെ കുഞ്ഞുഞ്ഞമ്മ കൊച്ചമ്മ ഞങ്ങളുടെ തന്നെ ഒരു എൻ്റെ ഒരു സെക്കൻഡ് കസിൻ്റെ വൈഫാണ്. പുള്ളിക്കാരത്തിയായിരുന്നു എൻ്റെ ഒരു 5-ാം ക്ലാസ്സിലുള്ള ക്ലാസ് ടീച്ചർ. പുള്ളിക്കാരെ ഞാൻ ഓർക്കുന്നുണ്ട്. പുള്ളിക്കാരെ അവരെയൊക്കെ നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ കാണാറുണ്ട്. അതുകൊണ്ട് പേരുകൾ ഓർക്കുന്നുണ്ട്. മറ്റുള്ളവർ പിന്നെ കുമ്പളാമ്പൊയിൽ ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ടീച്ചേഴ്സിനെ ഞാൻ ഓർക്കുന്നുണ്ട്. അവിടെ 2 വർഷം ഉണ്ടായിരുന്നു ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചിരുന്നത്. അവിടെ 2 വർഷത്തുള്ള ടീച്ചേഴ്സിൻ്റെ പേരുകളൊക്കെ ഓർക്കുന്നുണ്ട്. പിന്നെ ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഞാൻ 2-3 പ്രാവശ്യം നാട്ടിൽ വരാറുണ്ട്. ഓരോ പ്രോജക്ട്സ് ഉണ്ട്, അവിടെ കൺസൾട്ടിങ് വർക്കുണ്ട്, അതുപോലെ തന്നെ മറ്റ് പ്രോജക്ട്സ് ഉണ്ട്. അങ്ങനെ നാട്ടിൽ വരുന്നത് ഇവിടെ ഞാനിവിടെ CSI ചർച്ചിലാണ്. CSI ആയിട്ടുള്ള പല കാര്യങ്ങൾ നടത്തുന്നു. പള്ളികളിൽ ആക്റ്റീവാണ്, പള്ളിയുടെ പ്രോഗ്രാംസിൽ ആക്റ്റീവാണ്. CSI ഇപ്പോൾ കോൺഫറൻസ്, CMS കോൺഫറൻസ് വന്നപ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത്. 34th CMS കോൺഫറൻസ്, ഞാൻ എല്ലാ കോൺഫറൻസിനും വന്നിട്ടുണ്ട്. അങ്ങനെ ദൈവം സഹായിച്ച് എല്ലാ കാര്യങ്ങളും പങ്കെടുത്ത് നടക്കുന്നു. കേൾക്കുന്ന എല്ലാവർക്കും ഞാൻ ആശംസകൾ നൽകുന്നു. താങ്ക് യു. ഹ്യൂസ്റ്റൺ വോയിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കറുകച്ചാലിൽ നിന്നുള്ള കോശി ജോർജ് ആണ്. അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് ചവണിക്കാമണ്ണിൽ നിന്നാണ്. കഴിഞ്ഞ ഒരു 45-50 വർഷമായിട്ട് അദ്ദേഹം 53 വർഷമായിട്ട് അദ്ദേഹം അമേരിക്കയുടെ പ്രദേശത്താണ്. നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. പ്ലീസ് വെൽക്കം കോശി ജോർജ്. താങ്ക് യു. അച്ചായ, നമ്മൾ പറഞ്ഞത് അച്ചായൻ അച്ചായൻ്റെ ചെറുപ്പത്തിലെ സ്കൂളിലെ ജീവിതവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ചായൻ 1-ാം ക്ലാസ്സിൽ അച്ചായനെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോയ ദിവസമൊക്കെ ഓർമ്മയുണ്ടോ മനസ്സിൽ? ആദ്യം കൊണ്ടുപോയ ദിവസം ഒന്നും ഓർക്കുന്നില്ല. പക്ഷേ പ്രൈമറി സ്കൂളിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. ഇപ്പോൾ 1-ാം ക്ലാസ്സിൽ കൂടെ ഇരുന്ന ബെഞ്ചിൽ ഇരുന്ന ആൾക്കാർ ആരൊക്കെയാന്നൊക്കെ എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ? ഓ, അത് ഓർമ്മയില്ല. അത് ഓർമ്മയില്ല. UP സ്കൂളിലൊക്കെ വന്നപ്പോൾ എവിടെയായിരുന്നു? 5-ാം ക്ലാസ്സിലുണ്ടായിരുന്ന കാര്യങ്ങൾ ചില കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. 5-ാം ക്ലാസ്സിൽ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നവരിൽ നമ്മൾ, കാരണം നമ്മൾ 1 വർഷം ഇവിടെ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട്, 1 വർഷം 1-ാം ക്ലാസ്സിൽ 1-ാം ക്ലാസ്സിൽ ഒന്ന് ചെറുതായിട്ടൊരു ഓർമ്മയുണ്ടെന്നേ ഉള്ളൂ. 5-ാം ക്ലാസ്സിൽ ഇച്ചിരി ഓർക്കുന്നുണ്ട് കാര്യങ്ങൾ. നമ്മുടെ ബന്ധത്തിലുള്ള ചിലക്കുമ്പോൾ തന്നെയുള്ള മണിച്ചൻ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അത് തന്നെ ജോർജ്, പാസ്റ്റർ ജോർജിൻ്റെ മകള് മോളിക്കുട്ടി എൻ്റെ ക്ലാസ്മേറ്റ്. അവർ രണ്ടുപേരും ഞാൻ ക്ലാസ്സിൽ ഓർക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ പാസ്റ്റർ സി ജോർജ്, പാസ്റ്റർ ജോർജ് സി കുരുള്ളയുടെ വൈഫ് എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അത് പുള്ളിക്കാരത്തി പുറകെ 1 പ്രാവശ്യം കണ്ടപ്പോൾ ഓർമ്മിച്ചു. ക്ലാസ്മേറ്റ് ആയിരുന്നു. അന്ന് സ്കൂളിൽ ആ ക്ലാസ്സിലൊക്കെ എത്ര പേരുണ്ടായിരുന്നു? ഓ, ഇപ്പോൾ 10 പിള്ളേരുണ്ട്. 10 പേരൊക്കെ ഉണ്ട്. 4 മണി വരെ കാണാണ്ടെന്ന് തോന്നുന്നു.
എനിക്ക് ചില ക്ലാസ്സിലൊക്കെ 10, 20, 30, 40 പേരൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഡ്രില്ലോ സ്പോർട്സോ പദ്യമോ തയ്യലോ ഒക്കെ ഉള്ളതായിട്ട് അറിയാം? ആ, ഡ്രില്ലുണ്ടായിരുന്നു. ഡ്രില്ല് ഞങ്ങൾ എക്സസൈസിനൊക്കെ പോകുമായിരുന്നു, ഡ്രില്ലുണ്ടായിരുന്നു. അത് ശരി. ആ സ്കൂളിൽ പഠിപ്പിച്ച സാർമാരെ ആരെങ്കിലും ഓർമ്മയുണ്ടോ അന്നത്തെ? ആ സാർമാരെ ഞാൻ പറഞ്ഞു, ഓർക്കുന്നത് 1st class ഉണ്ടായിരുന്ന എൻ്റെ മോശാശാൻ എന്ന് പറഞ്ഞു, പിന്നെ പുള്ളി CMS ഒരു അച്ഛനായിരുന്നു, പറഞ്ഞു പുള്ളി ഓർക്കുന്നുണ്ട്, എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു. 2nd ഓർക്കുന്നത് 5th class ഉണ്ടായിരുന്നതിൽ കുഞ്ഞിഞ്ഞമ്മ കൊച്ചമ്മ, യോനാച്ചൻ്റെ വൈഫ്. യോനാച്ചൻ ഞങ്ങളുടെ ചവണിക്കമണ്ണിൽ തന്നെ എൻ്റെ പുള്ളിയുടെ എൻ്റെ ഒരു സെക്കൻഡ് കസിൻ ആണ്. യോനാച്ചൻ്റെ വൈഫായിരുന്നു എൻ്റെ ക്ലാസ് ടീച്ചർ. ഈ ചെറുപ്പകാലത്ത് അച്ഛൻ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചിട്ടുള്ള ഏത്? കോട്ടയം പട്ടണം ഒക്കെ കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? ചങ്ങനാശ്ശേരി, കോട്ടയം പിന്നെ ഉണ്ട് ഓർമ്മയുണ്ട്. എങ്ങനെയാ പോയിക്കൊണ്ടിരുന്നത്? ബസ്സിനൊക്കെ പോയിക്കൊണ്ടിരിക്കും. നടപ്പ്? എന്നാലും നടപ്പ് ഉള്ള ഉണ്ട്. അതായത് ഞാനൊരു കാര്യം, ഒരു കാര്യമായിരുന്നു, ഞാൻ ഞങ്ങൾ ചേലക്കമ്പിൽ താമസിക്കുമ്പോൾ എൻ്റെ മദറിൻ്റെ ഇവിടെ പരുമലയാണ്. പരുമല, ഓക്കെ, പരുമല. അപ്പോൾ ആ പോകുന്ന യാത്രകളായിരിക്കും ചെറുപ്പത്തിൽ. ഞങ്ങൾ ചേലക്കമ്പിൽ നിന്ന് ഇറങ്ങിയാൽ നെടുങ്കുന്നത് വരെ പോകണം, പള്ളിക്ക് വരെ പോകണമെന്നാണ് ബസ് കയറണത്. അവിടെ ചെന്നിട്ട് അപ്പോൾ രാവിലെ ഇറങ്ങിയാൽ അവിടെ ചെന്നു, പിന്നെ അവിടെ നിന്ന് ഒരു ബസ് കയറി കറുകച്ചാലിൽ ഇറങ്ങി, കറുകച്ചാലിൽ നിന്ന് ചങ്ങനാശ്ശേരിയിൽ ഇറങ്ങി. ചിലപ്പോൾ ചങ്ങനാശ്ശേരിക്ക് നേരിട്ട് കിട്ടുമായിരുന്നു. ചങ്ങനാശ്ശേരി നിന്ന് തിരുവല്ലയിൽ ഇറങ്ങി, തിരുവല്ലയിൽ നിന്ന് പോക്കാണ് പിന്നെ രസം. വള്ളമല്ല, തിരുവല്ലയിൽ നിന്ന് അവിടെ ഒരു 1-2 ബസ്സേ ഉള്ളൂ ദിവസം. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു, ബസ്സേ കയറിയിരുന്നു. ഇറങ്ങി ഇപ്പം പോന്നു, ഇപ്പം പോന്നു, ഇപ്പം പോന്നു, ഇറങ്ങി അവിടെ പോയിട്ട് കുറെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് കുറച്ച് സമയം എടുക്കും. ചവണി മാറാൻ തന്നെ കുറച്ച് സമയം എടുക്കും. അത് കഴിഞ്ഞ് കുറേ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഒരു പ്രത്യേകം ഓർക്കുന്ന ഒരു അമ്മച്ചി പുറത്ത് വീടിന് മുന്നേ എന്ന് പറയുന്നു, കൈയിട്ട് വിളിച്ചിട്ട് അച്ചായം കുളിക്കുകയാണ് ഒക്കെ ഇപ്പം വണ്ടി നിർത്തി, ഇപ്പം വരും. അപ്പോൾ അവർ വണ്ടി അവിടെ നിർത്തിയിട്ട് അച്ചായം കുളിച്ച് റെഡിയായി ഉമ്മുണ്ട് ഉപ്പുണ്ട് ഷർട്ടും ചെങ്ങാട്ടത്തേക്ക് കയറി അടുത്ത് കടവ് കടന്നിട്ട് പുള്ളിക്ക് കടവ് കടന്നിട്ട് പിന്നെ പരുമല ആലന്തുരത്തി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പരുമലയ്ക്ക് ഒരു 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 മൈൽ ദൂരമുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഒരു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തിരിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ ഇപ്പോൾ ഇന്നിപ്പോൾ അന്നേ 1 മണിക്കൂർ അല്ലേ 1.5 മണിക്കൂർ വീട്ടിൽ ചെന്ന്. അച്ഛാ, അന്ന് നീ പോകുന്ന വഴിക്ക് കാപ്പി കുടിക്കാനൊക്കെ എവിടെ കയറാനൊക്കെ ഓർമ്മയുണ്ടോ? അന്ന് ചായക്കടയൊക്കെ ഉണ്ടോ? ചായക്കടയൊക്കെ ഉണ്ട്. ചിലപ്പോൾ അതായത് എനിക്കൊന്നും എനിക്ക് അമ്മമാരെന്തെങ്കിലും കരുതും, പുതിയ 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 കിട്ടിയ പോകുന്നത് കാപ്പി കുടിക്കാനത്, അല്ലെങ്കിൽ കാപ്പി അങ്ങനെ ചായക്കടകളിൽ കയറി കുടിക്കി കുടിച്ചാൽ ഇങ്ങനെ ചിലപ്പോൾ ആലന്തുരത്തിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കടയൊക്കെ. മറ്റുള്ളവരെ കൂട്ടുള്ള സിബ്ലിങ്സിനെ എല്ലാം കൊണ്ടുപോകാം? എല്ലാം കൂടെ, എല്ലാം കൂടെ. ഞങ്ങൾ അവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവധി എന്ന് പറഞ്ഞാൽ വളരെ ഞങ്ങൾ ലുക്ക് ഫോർവേഡ് ടു ദാറ്റ്. അവധി വരുമ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് അമ്മ വീട്ടിലോട്ട് പോകും. അമ്മയോട്ട് പോയി ഞങ്ങൾ അവിടെ താമസിച്ച് അവിടെ ആറുണ്ടല്ലോ, ആറ് കുളിക്കാനായിട്ടൊക്കെ പറഞ്ഞു, കുളിക്കാനൊക്കെ ഇറങ്ങി അല്ലെങ്കിൽ ഞങ്ങൾ നീന്തി കുളിച്ച് വളരെ വളരെ അതുകൊണ്ട് അവിടെ എനിക്ക് ഇച്ചിരി തുറയാണ്. പക്ഷേ അതിന് രണ്ട് നല്ല രസകരമായിട്ട് സംഭവങ്ങൾ നടന്നു. അതായത് ഒരു പ്രാവശ്യം അവിടെ 6 തൊട്ടുമുന്നിലുണ്ട് വെള്ളം. അപ്പം അവിടെ ഈ മണൽ വാരൽ വന്ന് അന്ന് മണൽ വാരുണ്ടായിരുന്നു. അപ്പം മണൽ കുഴികളുണ്ട്, മണക്കുഴികളുണ്ട് അവിടെ. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ പ്രത്യേകം ഓർക്കുന്നത്, ഞാനും എൻ്റെ അനിയൻ തമ്പിയും എൻ്റെ ഒരു കസിന് കുഞ്ഞിന്നാമയും ഞങ്ങൾ 3 പേരും കൂടെ കുളിക്കാൻ പോവാം. അപ്പം വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് തല കുളിക്കരുത്, പനി പിടിക്കുമല്ലോ, അതുകൊണ്ട് തല പിടിക്കരുത്, നിങ്ങൾ അരിയിലൊക്കെ ചുമ്മാ. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ രണ്ടുപേരും തീരുമാനിച്ച് അവർ നടന്നു പോകുന്നത്, അവരങ്ങോട്ട് നടന്നു പോകുന്നു. നടന്നു പോയി ഞങ്ങൾ 3 പേരും നടന്നു പോകുന്നത്. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ അനിയനെ കാണുന്നില്ല, കനിയനെ കാണുന്നില്ല അവനെ. അപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോഴ അവൻ കുളിക്കുന്നു, അവൻ തല കുളിക്കുന്നു, മുങ്ങുകയും താഴുകയും ചെയ്യുന്നു. അപ്പോൾ മനസ്സിലാവുന്നില്ല, അവിടെ തല കുളിക്കരുതെന്നല്ലേടാ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞ് ഞങ്ങൾ വഴക്ക് പറഞ്ഞുകൊണ്ട് ഓടി അങ്ങോട്ട് ചെന്നു. ചെന്നപ്പോഴത്തേക്ക് ആശാൻ മരണപ്പെടാ, അതെ ആശാൻ മരണപ്പെടും, ആശാൻ കൂത്തോ തല. ഉടനെ എൻ്റെ കസിന് കുഞ്ഞിനാമ അവിടെ നിന്ന് പുള്ളിക്കാരത്തി അങ്ങോട്ട് പോയി. അപ്പോൾ രണ്ടുപേരും തല കുളിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ പങ്കപ്പാടാണ്. ഞാൻ കാലം കിട്ടു നോക്കിയപ്പോഴത്തേക്ക് ഒരു കുഴി കുഴി. അപ്പോൾ ഉടനെ ഞാൻ അവിടെ കാര് പിടിച്ചു, കരയ്ക്കുന്ന ആളുള്ള ആ രണ്ട് ഓടി വന്ന് ഓടി വന്ന് രണ്ടുപേരും ഇങ്ങോട്ട് പൊക്കിയെടുത്ത്
പോയി പൊക്കി എടുത്ത് പോയി. അപ്പം പിന്നെ തലയിൽ അന്നത്തെ തലയിലൊക്കെ വെച്ച് കറക്കി വെള്ളമൊക്കെ കളഞ്ഞു കളയാൻ. അപ്പം എൻ്റെ ഗ്രാൻഡ് ഫാദർ പറമ്പിലാണ്, കൃഷിക്ക് പോയിരിക്കുക. ഗ്രാൻഡ് ഫാദർ കൃഷിക്ക് പോയിട്ട് പുള്ളി ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ വരുന്ന വഴിക്കേ കേട്ടു ഇങ്ങനെ പിള്ളേർ വെള്ളത്തിലായിരുന്നു. അപ്പോഴത്തേക്ക് പുള്ളി വടിയൊക്കെ ചൂരുവടിയും കൊണ്ടാണ് വരുന്നത്. ചൂരുണ്ടാകുമ്പോൾ അപ്പം ഈ അവിടെ നിന്ന് പുള്ളി ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്ക് നിൽക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ, മറ്റേതെല്ലാം കിടപ്പാ. അപ്പോൾ എനിക്കിട്ട് രണ്ട് മൂന്ന് അടി രക്ഷപ്പെട്ടു. അപ്പം അടി കിട്ടിയത് ഞാനും പിന്നെ വെള്ളത്തിറങ്ങും. പിന്നെ എനിക്ക് ഇച്ചിരി എന്തൊക്കെ അറിയാം, ഇച്ചിരി ഒത്തിരി ദൂരം പതയ്ക്കാനൊക്കെ അറിയാം. പഠിച്ചു അമേരിക്ക വന്നിട്ട് അതിനെന്തെങ്കിലും നീന്തൽ പഠിക്കുകയോ അല്ലെങ്കിൽ ചെയ്തു? സ്വിമ്മിങ്ങിലൊക്കെ ചെറുതായിട്ട് ദൂരത്തിൽ നിന്നും പോയിട്ടില്ല, ചെറുതായിട്ടൊക്കെ പതച്ച് കിടക്കാന്ന്. വെള്ളത്തിൽ പെട്ടെന്ന് മുങ്ങി പോകത്തില്ല അങ്ങനെ. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞ വേറൊരു സന്ദർഭത്തിൽ, ഞങ്ങളുടെ അമ്മ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠ കെട്ടിച്ചിരിക്കുന്നത്, വളഞ്ഞ വാർണക്കരെ. അവിടെ ചിലപ്പോൾ ഞങ്ങൾ അവിടെയും പോകുമല്ലോ. അവിടെ നിൽക്കുമ്പോഴത്തേക്ക് എൻ്റെ ഒരു കസിന് അവൻ വളരെ ചെറുപ്പം, എന്നെ കണ്ടി വളരെ രണ്ട് മൂന്ന് ഇളവുള്ളൂ, അപ്പം ചെറുപ്പമാണ്. ഞാനിങ്ങനെ വീടിൻ്റെ അവരുടെ വീടിൻ്റെ പ്രവേശത്ത് ഇപ്പോൾ ആറിനെ ഫേസ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇവൻ ഇറങ്ങി വന്ന് ഇവൻ വെള്ളത്തിൽ വെള്ളച്ചിരി വെള്ളപ്പൊക്കമായിരുന്നു, ആശാനുണ്ടല്ലോ, വെള്ളത്തിലോട്ട് അങ്ങ് ചാടി അങ്ങ് ചാടി. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചിട്ട് ഇവന് നീന്തൽ കയറിയാന്ന്, അപ്പോഴത്തേക്ക് ഭയം വരുന്നില്ല, പുറകെ തിരിച്ചെത്തില്ല. ഞാൻ ഉടനെ വിളിച്ച് കാവി എൻ്റെ അമ്മ, എൻ്റെ അമ്മയെ ഓടിച്ചെന്ന് ഇനി എവിടെ ചെയ്യേണ്ടത് തടഞ്ഞ് അവൻ വെള്ളപ്പൊക്കമായിരുന്നുണ്ട് ഇച്ചിരി, ഇപ്പം മരത്തിൽ ഞാൻ തടഞ്ഞ് കിടന്നു. അപ്പോൾ പുള്ളിക്കാരി ഓടിച്ചെന്ന് അവനെ പിടിച്ച് വലിച്ചെടുത്ത് കളിച്ച് കയറ്റി. അങ്ങനെ രണ്ട് വെള്ളത്തിൻ്റെ ഒക്കെ വലിയൊരു പ്രയാസം. അതെ അതെ. അപ്പോൾ അങ്ങനെ രണ്ട് സംഭവങ്ങൾ തന്നെ. ഈ യാത്രകളൊക്കെ കഴിഞ്ഞ് ഓരോ വർഷം ഇതുപോലെ അമ്മ വീട്ടിലൊക്കെ പോകും. പിന്നെ അച്ഛൻ ചങ്ങനാശ്ശേരിക്ക് കോളേജ് പഠിക്കാനൊക്കെ എവിടെയാണ് പോയത്? ഞാൻ കോളേജിൽ പോയത് പ്രീഡിഗ്രിക്ക് ഈ സി കോളേജിൽ. ആലുവയിൽ. ദൂരം വിടാൻ കാര്യം? വിടാൻ കാര്യം എൻ്റെ എനിക്കൊരു സ്കോളർഷിപ്പ് ഒക്കെ കിട്ടിയത്, എനിക്കൊരു സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഞാനായിരുന്നു അവിടെ സ്കൂളിൽ കുമ്പളാമ്പയിൽ ഫസ്റ്റ് റാങ്ക് എനിക്ക് കിട്ടി. അപ്പം പേരൻസ് വേണ്ടിട്ട് പ്രൊമോട്ട്. 64 ഞാൻ 10th ക്ലാസ് പാസ്സായി. അപ്പൊ 66 ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ്. ഇഷ്ടപ്പെട്ട സബ്ജക്ട് കണക്ക് തന്നെ ആയിരുന്നു? ഇല്ല, എനിക്ക് നമ്മുടെ പേരൻസ് എൻ്റെ ഫാദറിന്റെ ഒരു, ഇപ്പം ഞാൻ ഈ കൊച്ചിലായി ഒത്തിരി ഇലക്ട്രിസിറ്റി ഉണ്ട്, അത് ഒത്തിരി കൊണച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്നെ എഞ്ചിനീയർ ആക്കണമെന്നായിരുന്നു എൻ്റെ പേര്. ബാറ്ററി അല്ലേ ഉള്ളൂ, വീട്ടിൽ കറണ്ട് ഇല്ല. കറണ്ട് അന്നില്ലായിരുന്നു, കുറച്ച് കഴിഞ്ഞാൽ വന്നത് കറണ്ട്. ഞങ്ങൾ കൊച്ചിലേ ഒന്നുമില്ലായിരുന്നു. പിന്നെ എനിക്കൊന്ന് ഞാൻ കോളേജ് കഴിഞ്ഞപ്പോഴത്തേക്ക് കറണ്ട് ആ സമയത്തൊക്കെ വന്നു കഴിഞ്ഞു. അതെ, ഞങ്ങൾ പിന്നെ പലയിടത്തായിരുന്നു, ചിലയിടത്ത് കറണ്ട് ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ഈ ഓരോ ഓസ് ഇൻട്രസ്റ്റിൻ ഡൂയിങ് ഓൾത്തൊക്കെ എൻ്റെ സർക്യൂട്ടൊക്കെ നോക്കി ബാറ്ററി വെച്ച് കത്തിക്കുകയൊക്കെ ചെയ്യുന്ന പ്രത്യേകപരിപടി തൊട്ട് ഐ വാസ് ഇൻ എഞ്ചിനീയറായിട്ട് വന്നതാണ്. എനിക്ക് അങ്ങനെ എഞ്ചിനീയർ ആകാൻ താല്പര്യമില്ല. പിന്നെ എനിക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്തു പോയി. പിന്നെ ഞാൻ കെമിസ്ട്രി BSc കെമിസ്ട്രി എടുത്തു. അല്ല, ഞാൻ CMS സ്കൂളിലായിരുന്നു, കോട്ടയത്ത് പഠിച്ചു. ഞാൻ സ്പോർട്സില് ബാഡ്മിന്റൺ കളിക്കുമായിരുന്നു. അത് ബാഡ്മിന്റണും ഷട്ടിൽ കോക്കും വോളിബോളും ഒക്കെ എൻ്റെയൊക്കെ കോളേജിലെ ടീമിലൊക്കെ ഉണ്ടായിരുന്നു. ചെറുതായിട്ട് വലിയ കളിക്കാൻ അല്ലായിരുന്നെങ്കിലും ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ UC കോളേജിൽ ഹോസ്റ്റലിലായിരുന്നു. അപ്പം രണ്ടാമത് CMS സ്കൂളിൽ നിന്നപ്പോഴത്തേക്ക് എൻ്റെ മാവി പപ്പായുടെ പെങ്ങള് പള്ളത്തുണ്ട്. അപ്പോൾ ഞാൻ ബുക്കാന പള്ളത്ത്. അപ്പോൾ അവിടെ നിന്ന് നിന്നുകൊണ്ട് ഞാൻ CMS സ്കൂളിൽ പോകും. അപ്പോൾ പിന്നെ എൻ്റെ ഞാനും ഉണ്ട്, എൻ്റെ ബ്രദറും ഉണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടെ കോളേജ് വിടാനുള്ള സാമ്പത്തികം അച്ഛൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞല്ലേ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡേ സ്കോളറായിട്ട്.
പള്ളത്തുനിന്ന് ബസ് പിടിച്ച് കോട്ടയം ബസ് സ്റ്റാൻഡിൽ വരും. ട്രാൻസ്പോർട്ട് ബസ് ഉണ്ട്. അന്ന് ഈ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ വീട്ടിലൊക്കെ താമസിക്കുമ്പോൾ സിനിമയ്ക്കൊക്കെ പോകാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു അന്ന്? ഒന്നോ രണ്ടോ തിയേറ്ററൊക്കെ ഉള്ളൂ. ആ ഞാൻ അങ്ങനെ പോകാറില്ല, അങ്ങനെയുള്ള ആയില്ല. പൈസ ഒന്നാ പൈസ ഞാൻ സിനിമ എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ടുള്ളത് ചെമ്മീൻ കാണാൻ. ശരി, ചെമ്മീൻ ഇറങ്ങിയപ്പോൾ വാർഡ് കിട്ടിയതുകൊണ്ട് മുതല് അങ്ങനെ ഒരു സിനിമയ്ക്ക് വന്നിട്ടുള്ളൂ. അല്ലാതെ അല്ലാതെ ഞങ്ങള് കാരണം ഒന്നാമത് പൈസയുടെ പ്രശ്നമുണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങളുടെ അങ്ങനെ ചുമ്മാ പൈസ ആദ്യം തരത്തില്ല. അന്ന് രണ്ടു രൂപയൊക്കെ ആയിരിക്കും. ഓർഗാനിക് കെമിസ്ട്രിയോ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അന്ന് ഈ കെമിസ്ട്രി എടുത്തത് എന്തെങ്കിലും അതിൽ ആവാനാണ്ടി ആയിരുന്നോ ഫ്യൂച്ചർ എന്തെങ്കിലും? ഒന്നുമില്ല, അന്നത്തെ ഉദ്ദേശം പി എസ് സി കഴിഞ്ഞ് എം എസ് സി പോയി ജോലിയായിട്ട് കോളേജ് പഠിപ്പിക്കുക എന്നുള്ള. ഞാൻ പോയില്ല, ബി സി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പോകുന്നു, അമേരിക്ക പോകുന്നു. ഇവിടെ ഞാൻ ഇവിടെ പഠിക്കാനായിട്ട് ഒരു സ്കോളർഷിപ്പ് കിട്ടി. ഡയറക്റ്റ് ചെയ്തതും ഈ ഒരു സ്റ്റഡിക്ക് അമേരിക്കക്ക് പോകണമെന്നൊക്കെ. അമേരിക്കക്ക് പോകണമെന്നുള്ളത് ഞാൻ ബി എസ് സി കഴിഞ്ഞ വർഷം എം എസ് സിക്ക് പോകാനായിട്ട് അപ്പം കേരളത്തിൽ സമരമായിരുന്നു ആ സമയത്ത്. അപ്പം നോർത്ത് സൗത്ത് വേറൊരു സ്റ്റേറ്റിൽ ഒരിടത്ത് അഡ്മിഷൻ കിട്ടി. അവിടെ ഇങ്ങനെ താമസിച്ചിരിക്കും. ആ എവിടെ എവിടെയാന്ന് ഞാൻ ഓർക്കുന്നില്ല. എഞ്ചിനീയറിംഗ്, ആക്ച്വലി എനിക്ക് എഞ്ചിനീയറിംഗ് കിട്ടി. എഞ്ചിനീയറിംഗ് കിട്ടിയപ്പോൾ ബി എസ് സി കഴിഞ്ഞിട്ടായിരുന്നു, പ്രീ ഡിഗ്രി കഴിഞ്ഞായിരുന്നു ഞാൻ ഓർക്കുന്നത്. എനിക്ക് എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിട്ടി, പക്ഷെ എനിക്ക് ആ സമയത്ത് ഇങ്ങനെ ഇച്ചിരി ഇടിവായിരുന്നു. ഒരു ആളുകളുടെ ഒരു തൃപ്തിയില്ലാത്ത പ്രോസ്പെക്ട് ഇല്ലാതെ പോലെ ഒരു ഒരു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോയില്ല. പോയിട്ട് എം എസ് സിക്ക് വരണം. അപ്പം എം എസ് സിക്ക് അഡ്മിഷൻ കിട്ടി. ഈ അവിടെ സമയം ഇച്ചിരി ഗ്യാപ്പുണ്ട്. ആ സമയത്ത് ഞാൻ അമേരിക്കയിലേക്ക് അപ്ലൈ ചെയ്തു. അമേരിക്ക അപ്ലൈ ചെയ്ത് എനിക്ക് അഡ്മിഷൻ കിട്ടി. ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ 3 മാസം എനിക്കെല്ലാം ശരിയായി. അന്ന് ഇന്റർവ്യൂ ഏത് കോൺസുലേറ്റിലാണ് പോയത്? അപ്പൊ അന്ന് എനിക്ക് ഒരു ദൈവത്തിന്റെ നടത്തിപ്പായിരുന്നു. അപ്ലൈ ചെയ്ത ഉടനെ അഡ്മിഷൻ പേപ്പർ വന്നു, ഐറ്റന്റി വന്നു, ഉടനെ എല്ലാം കൂടെ ഞാൻ അപ്ലൈ ചെയ്ത് തോന്നിട്ട് 3 മാസത്തിന് വിസ കിട്ടുന്നു. ഉടനെ തന്നെ ഞാൻ ട്രാവൽ ചെയ്തു. ഉടനെ തന്നെ വീട്ടിൽ നിന്ന് എന്താ പ്രിപ്പയർ ചെയ്താ പോകുന്നത് അമേരിക്കയ്ക്ക്? ഒന്നും അങ്ങനൊന്നും ഇല്ലായിരുന്നു. അവിടുന്ന് എനിവേ അവർ പൈസ ഒക്കെ ട്രാവലിനുണ്ട്, 10,000 രൂപയോളം ഉണ്ടാക്കണമായിരുന്നു. 10,000 രൂപ ഉണ്ടാക്കണം. 10,000 രൂപ 10,000 രൂപ എങ്ങനെ എൻ്റെ ഫാദർ അല്ല ടിക്കറ്റിന്? ഓ ടിക്കറ്റിന്. ടിക്കറ്റിന് അപ്പോൾ അങ്ങനെ ഫാദർ ഓടുന്നിരുന്നു, കടം മേടിച്ച് ഉണ്ടാക്കി. ചെന്നൈന്ന് ലണ്ടൻ, കൊച്ചിന്ന് ട്രെയിനിലായിരുന്നു പോയത്. കൊച്ചിന്ന് ട്രെയിനില് മദ്രാസിൽ ചെന്നിട്ട് മദ്രാസിൽ നിന്ന് പിന്നെ ഫ്ലൈറ്റ് ചെയ്ത് തന്നെയാണ് മദ്രാസിനൊക്കെ പോയത്. അതെ അതെ, മദ്രാസിൽ നിന്ന് പിന്നെ ബി ഒ എസ് സിക്ക് ലണ്ടനിൽ ചെന്ന്, ലണ്ടനിൽ നിന്ന് തന്നെ ന്യൂയോർക്ക് വന്നു. അന്ന് എന്തെങ്കിലും പേടിയോ ഭയോ ഉണ്ടായിരുന്നോ അമേരിക്കയ്ക്ക് വരുമ്പോൾ? എനിക്ക് ഇവിടെ ആൾക്കാർ എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. ഞാൻ അതിന് മുമ്പ് 17-ാമത്തെ വയസ്സിൽ ഞാൻ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചാ. ഓ, അതേത് കാരണത്താല്? അതായത് അവിടുന്ന് കേരളത്തിൽ നിന്ന് ഞാൻ എസ് സി എമ്മിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സ്റ്റുഡൻറ് ക്രിസ്ത്യൻ മൂവ്മെൻറ്റ്. സ്റ്റുഡൻറ് ക്രിസ്ത്യൻ മൂവ്മെൻറ്റിൽ ആയിരുന്നപ്പോൾ ഒരു നാഷണൽ കോൺഫറൻസ് ഉണ്ട് ബാംഗ്ലൂർ വെച്ച്. അപ്പം നാഷണൽ കോൺഫറൻസ് പോകാനായിട്ട് എന്നെ സെലക്ട് ചെയ്തു, ഞാൻ പോവാണ്. അവിടെ ചെന്നപ്പോൾ ഒരു ഇന്ത്യൻ ഓൾ ഇന്ത്യ കോൺഫറൻസ് ഒരെണ്ണം ഇൻഡോറിൽ നടത്തുന്നുണ്ട്, മധ്യപ്രദേശിൽ. ഇൻഡോറിലപ്പോൾ അതിന് കേരള സ്റ്റേറ്റിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്തു. അപ്പോൾ ഞാൻ അതിന് പോകാനായിട്ട് സമ്മതിച്ചു. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ബാംഗ്ലൂർ ഒരാഴ്ച കോൺഫറൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് അവർ ട്രെയിൻ നമ്മൾ ടിക്കറ്റ് എടുക്കണം, അവർ റീഎംബേഴ്സ് ചെയ്യും. അല്ല, റീഎംബേഴ്സ് ചെയ്തില്ല, നമ്മൾ ചിലവർ പോകണം.
അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ ഇൻഡോർക്ക് പോകാനായിട്ട്, അപ്പോൾ അവർ ബോംബെയിലൊരു ഒരു പ്രൊഫസറുടെ അഡ്രസ്സ് നിന്ന് അവിടെ ചെന്ന് ഞാൻ മദ്രാസ് ബാംഗ്ലൂരിൽ നിന്ന് കയറി ബോംബെ ചെന്നു. ബോംബെയിൽ നിന്ന് ഒരു ദിവസം താമസിച്ചു, പിന്നെ അവിടെ നിന്ന് പിന്നെ പിന്നെ ട്രെയിൻ എടുത്ത് ട്രെയിൻ ഡെറാഡൂൺ എക്സ്പ്രസ് ബോംബെ നിന്ന് കയറി ഇൻഡോർ വന്നു. ആ ഞാൻ ഡെറാഡൂൺ എക്സ്പ്രസ് അവിടെ ഇൻഡോറി വന്നു. അപ്പം അതിനിടയ്ക്കിടയ്ക്ക് ചില ആരുടെ പരിചയപ്പെടുമ്പോൾ ഡൽഹിയിലും പോയി, ആഗ്രയിൽ പോയി, പിന്നെ ചെന്നൈ വന്നു. ചെന്നൈ നിന്ന് കയറി എക്സ്പീരിയൻസ്. അപ്പോൾ ഒരു മൂന്ന് മാസം പിന്നെ എല്ലാം കൂടെ 500 രൂപ ചിലവേയുള്ളൂ. അപ്പോൾ ആചാര്യ ഹിന്ദിയൊക്കെ ഒരു ടഫായിട്ട് തോന്നിയോ? ആ ഹിന്ദിയൊക്കെ വിഷമമായിരുന്നു. ഇച്ചിരിയൊക്കെ കഴിഞ്ഞ ഇംഗ്ലീഷ് ഹിന്ദിയിലും മലയാളത്തിലും ഒക്കെ ആയിട്ടങ്ങ് സംസാരിച്ചിരുന്നത് അവിടെ അവിടെ അവർ പറയുന്നു അത് ഹിന്ദുസ്ഥാനി പോലെ അവർ പറയത്തു. നമ്മൾ ഹിന്ദുസ്ഥാനി പോയി പോലോ. ഞാനത് കുറച്ചൊക്കെ ഹിന്ദിയിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ ആയിട്ട് കലർത്തി ഹിന്ദി അത് തന്നെ സെക്കൻഡ് ലാംഗ്വേജ്, അതുകൊണ്ട് ഇച്ചിരി ചില വേർഡ്സ് ഒക്കെ അറിയാം. ഇൻഡോർ ഇഷ്ടപ്പെട്ടായിരുന്നു അന്ന്? ഇൻഡോർ ഇൻഡോർ 20 ദിവസം ഉണ്ടായിരുന്നു. അന്ന് അത് അതിൻ്റെ അതിൻ്റെ ക്യാമ്പിൻ്റെ പേര് ഇൻഡസ്ട്രിയൽ വർക്ക് ക്യാമ്പ് എന്നാണ്. അതായത് ഞങ്ങൾ ചെയ്യുന്നത് പകൽ ഞാൻ നമ്മളെ അവിടെ ഓരോ ഏതെങ്കിലും ഓരോ കമ്പനിയിൽ ഓരോരുത്തരെ വിടും. ഇപ്പം ഞാനൊരു കമ്പനിയിൽ പ്ലാന്റിൽ വിടും, ഒരു പ്ലാന്റ് വിടുക. അപ്പോൾ ആ പ്ലാന്റിൽ നമ്മൾ ജോലിക്കാരപ്പോൾ അവരവർ ശമ്പളം തരും. ശമ്പളം എന്ന് പറഞ്ഞാൽ ഡെയിലി വേജ് തരും. ശരി, ആ വേജും കൊണ്ടാണ് നമ്മുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത്. ഓഫീസിലും പല പല ഓഫീസിൽ ക്ലറിക്കൽ നമ്മള് ഒന്നുമില്ല, അങ്ങനെ ഹാർഡ് ലേബർ ഒന്നുമില്ല. ജസ്റ്റ് ബേസിക്കലി വി ആർ ഇന്ററാക്ടിങ് വിത്ത് ദ പീപ്പിൾ. അപ്പോൾ അവിടുത്തെ ജോലിക്കാരുമായിട്ടുള്ള അവരുടെ പ്രോബ്ലം അവരുടെ മനസ്സിലാക്കുക, അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം വന്ന് ഓരോരുത്തർ ഡിസ്കസ് ചെയ്യും. ഞാൻ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്ത് ഇപ്പോൾ പല കമ്പനിയിലവർ ഇന്നിപ്പോൾ. അപ്പോൾ അത് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ എങ്ങനെയാണ് ആളുകൾ ജോലിക്കാരവിടെ ജോലി ചെയ്യുന്നത്, എന്തുവാണ് അവരുടെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ എന്നെക്കുറിച്ച് ഒരു റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ. അന്ന് ഏതെങ്കിലും ഫാക്ടറി പോയതിൻ്റെ ഓർമ്മ വല്ലതും ഉണ്ടോ? ഉണ്ടോ, ഞാൻ ഫാക്ടറിയുള്ള ഞാൻ പോയൊരു ഫാക്ടറിയിൽ ഈ കിണർ വെൽ ഡ്രിൽ ചെയ്യുന്നൊരു ഒരു ഫാക്ടറി കിഴക്കണതാണ്. അപ്പം അന്ന് അവരോരോ ഹാർഡ് ലേബർ ജോബാണല്ലോ. ആ അത് ഹാർഡ് ലേബർ. അപ്പം നമ്മൾ അവരുടെ കൂടെ പോകുന്നു, കാണുന്നു, ചെയ്യുന്നു, എന്തോ അഭിപ്രായങ്ങൾ പറയുന്നു, അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്നു. അവർക്ക് ഇൻഡോർ അച്ചാൻ ഇഷ്ടപ്പെട്ടു. ഇൻഡോർ ചപ്പാത്തിയൊക്കെ അല്ലേ, അവിടുത്തെ ഫുഡ് വെജിറ്റേറിയൻ ആണല്ലോ. അച്ചാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അതിൽ ടേസ്റ്റി ആയിട്ടോ കൂടെ താല്പര്യമുള്ളതായിട്ടോ അല്ലെന്ന് തോന്നുന്നു? ഓ, ഒന്നുമില്ല, അങ്ങനെ വ്യത്യാസം അങ്ങനൊന്നുമില്ല. ഇൻഡോറിലെ മറ്റേ ആൾക്കാരെ പറ്റി അച്ചാൻ ഒരു അന്ന് കിട്ടിയ ധാരണ എന്തായിരുന്നു? മധ്യപ്രദേശ് ഇൻഡോർ സ്റ്റേറ്റ് ആണ്. ആ പോർ സ്റ്റേറ്റ്. പക്ഷേ ഇൻഡസ്ട്രിയൽ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണല്ലോ ഏരിയ. അന്നേ ചെറിയ 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 കമ്പനികൾ പലതുണ്ട് അവിടെ. അതെ, ഒത്തിരി ഒത്തിരി കമ്പനി ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുണ്ട്, ചെറിയ ചെറിയ കമ്പനികളാണെന്നുള്ളതുണ്ട്. അപ്പം ഇപ്പം ഞങ്ങൾ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതികൾ അവിടെ ജോലിക്കാർ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, അവരുമെല്ലാം പ്രയാസങ്ങൾ ചിലപ്പം സൂപ്പർവൈസർമാർ ജോലിക്കാരെ ബന്ധപ്പെടുത്തുന്ന പരിപാടികൾ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. ഈ ആത്മീയമായിട്ട് എന്തെങ്കിലും അവരിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ടോ? ജീസസ് ക്രൈസ്റ്റിനെ പറ്റിയോ അല്ലെങ്കിൽ ലൈഫ് ആഫ്റ്റർ ഡെത്തിനെ പറ്റിയോ? ഇല്ല, അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഓർക്കുന്നില്ല. അവിടെ ഒരു ഇഷ്യൂസ് അല്ല, ഇഷ്യൂസ് അല്ല. എന്തെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞു കാണുമായിരിക്കും, നമ്മൾ ഡിസ്കസ് ചെയ്ത് കാണും. അന്ന് ഒരു രസകരമായ ഒരു സംഭവം ഉണ്ടായി. ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഒരു വീക്കെൻഡ് ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു പിക്നിക്കിന് പോയി. പിക്നിക് സ്ഥലത്ത് വണ്ടിയിൽ ഞങ്ങളിങ്ങനെ പോകും. പോയിട്ട് ഒരു ലേക്ക് ഉണ്ടായിരുന്നു. ആ ലേക്കിൻ്റെ നടുക്ക് ഒരു പാറയുണ്ട്. അപ്പം നമ്മൾക്ക് നീന്തി അപ്പം എനിക്ക് ചെറിയതായിട്ട് നീന്തറിയാം. ഞാൻ നീന്തി അവിടെ ചെന്നു. ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും കുറേ പേര് പറയുന്നു. അപ്പോൾ ഞങ്ങളിവിടെ വന്നൊരു ഒരു പയ്യനുണ്ട്, ഞങ്ങളുടെ വേലക്കാരനായിട്ട് വന്ന് സാധനങ്ങളൊക്കെ എടുക്കുകയും ഞങ്ങൾക്ക് ഇങ്ങനെ ചോറൊക്കെ വളർന്നു തരുകയൊക്കെ ചെയ്യുന്നൊരു പയ്യനുണ്ട്. ആ പയ്യന് അപ്പോൾ അവരെല്ലാം ഇന്ത്യക്കാരായിരുന്നു നമ്മൾ. അവനെ ചുമ്മാ നിൽക്കുന്നത് പിന്നെ എടുത്ത് വെള്ളത്തിലോട്ട് ചാടി. അവൻ്റെ ആഴം അറിയാമല്ലായിരുന്നു. ഞാൻ നീന്തൽ പറഞ്ഞില്ല, അവൻ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു. അപ്പോൾ അവിടെ എല്ലാവരും അവിടെ ഇവിടെ ദൂരമൊക്കെ മാറിയിരിക്കുക. ഞാൻ കരി പറയാനിരിക്കുക. അപ്പോൾ എനിക്ക് അവനെ പിടിക്കാനുള്ള ആരോഗ്യമില്ല. ഞാൻ പിന്നെ കുളിച്ച് കൂവി വാഴത്ത് വാളുകളെല്ലാം വന്ന് ഇനി അവനെ രക്ഷിച്ചു. അല്ലാ ട്രിപ്പ് പോകാൻ ഒരു ഇതായി. അതെ അതെ അതെ.
അങ്ങനെ 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 മൂന്ന് പ്രാവശ്യം വെള്ളത്തിൻ്റെ വെള്ളം എല്ലാവർക്കും ഒരു ഡേഞ്ചറസ്, കാരണം നമ്മൾ ആ ഒരു ആവശ്യത്തിന് അങ്ങ് ചാടുവേ. നമുക്കൊന്നും അത്ര ഞാൻ എനിക്ക് അന്ന് ചാടാനുള്ള തോന്നിയില്ല, കാരണം ഞാൻ ചാടിക്കഴിഞ്ഞ ഞാനും അവനും കൂടെ. എക്സാക്ട്ലി, അത് നമുക്ക് നീന്തൽ അറിയാൻ മേലാത്ത പിടിക്കാൻ നോക്കരുതെന്നല്ല, അതിനൊരു മെത്തേഡുണ്ട്. അതെ അതെ, നമ്മള് നോക്കാനുള്ള ശക്തിയില്ല. അപ്പൊ ഞാൻ എടുത്ത് ചാടി അവനെ രക്ഷിക്കാനും എടുത്ത് ചാടിയെങ്കിൽ കാരണം അതൊരു മരണപ്രളമാണ്. എനിക്കും സംഭവിച്ചിട്ടുണ്ട്, കാരണം ഇതുപോലെ നമ്മൾ കൂട്ടുകാരുമായിട്ടൊക്കെ പിക്നിക്കിനും ട്രിപ്പിനും ഒക്കെ പോകുമ്പോഴേ അവര് പറയും ജമ്പ് എന്നൊക്കെ പറയും, നമ്മളങ്ങ് ചാടുവേ. അവർക്കറിയത്തില്ല, നമുക്ക് ഒട്ടും അറിയത്തില്ല, എന്തെങ്കിലുമൊക്കെ അറിയാന്നുള്ള കേരളത്തിൽ നിന്നല്ലേ, കേരളത്തിൽ നിന്നുള്ള പിള്ളേർക്കെല്ലാം നീന്തൽ അറിയാവുന്ന നോർത്ത് ഇന്ത്യക്കാർക്ക് ധാരണയും. പക്ഷേ രക്ഷപ്പെട്ടിട്ടുണ്ട്, സന്തോഷം. പിന്നെ അച്ഛാ പിന്നെ അത് കഴിഞ്ഞിട്ട് അമേരിക്കയ്ക്ക് ഉടനെ വരികയായിരുന്നു. അമേരിക്കയ്ക്ക് ന്യൂയോർക്കിലാ വന്നത്, ന്യൂയോർക്കില്ല ഫ്ലൈറ്റ് വന്നത്. ന്യൂയോർക്ക് ആരെങ്കിലും റിസീവ് ചെയ്യാനോ ആർക്കെല്ലാം ഇൻഫർമേഷൻ കൊടുത്തിരുന്നോ? ഇല്ല, ഇല്ല. ന്യൂയോർക്കിൽ ടെന്നസിലായിരുന്നു എന്റെ സ്കൂള്. ഓ, ടെന്നസി ഇവിടെ ചാറ്റനഗർ ഇവിടെ അടുത്താണല്ലോ. അതെ, അടുത്ത സ്റ്റേറ്റ് ചാറ്റനഗര. എന്റെ ഫ്ലൈറ്റ് BOIC ഫ്ലൈറ്റ്, അന്ന് BOIC എന്നാ പറയുന്നത്, ബ്രിട്ടീഷ് എയർവേസിന്. ആ ഫ്ലൈറ്റ് കെനഡി ഒന്ന് ഇറങ്ങി, കെനഡിന്ന് പിന്നെ ഒരു ഹെലികോപ്റ്റർ ഫ്ലൈറ്റിലാണ് ന്യൂയോർക്കിലോട്ട് വരുന്നത്. ഹെലികോപ്റ്റർ ഫ്ലൈറ്റ് അന്നത്തെ ഒരു പാസഞ്ചർ കണക്ഷൻ ഫ്ലൈറ്റ് ന്യൂയോർക്ക് വന്നിറങ്ങി. ന്യൂയോർക്ക് എനിക്കൊരു പണ്ടൊരു പെൻ ഫയൽ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ന്യൂയോർക്ക് വന്നിറങ്ങിയപ്പോഴത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് അഡ്രസ്സ് ന്യൂയോർക്ക് അവൻ്റെ. അപ്പം ഞാനതിനെ വിളിച്ചു, വിളിച്ചപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു, ഓക്കെ ലീവ് വെരി ക്ലോസ് ദ എയർപോർട്ട്, സോ വെൽക്കം ദ എന്ന് പറഞ്ഞ് ന്യൂയോർക്ക് വന്നു. ന്യൂയോർക്ക് വന്ന് അവൻ എന്നെ കുറച്ച് നേരം സിറ്റിയൊക്കെ കാണിച്ചു. അപ്പോൾ എനിക്ക് രാവിലെ വന്നിട്ട് പിന്നെ വൈകുന്നേരം കണ്ടായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ കുറച്ച് നേരം സിറ്റി ന്യൂയോർക്ക് സിറ്റി കൂടെ നിന്ന് ഇറങ്ങി നടത്തി തിരിച്ച് കൊണ്ടുപോയിട്ടു. അന്ന് എയർപോർട്ടിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞ് അച്ഛൻ്റെ സ്റ്റാറ്റസിൻ്റെ എന്തെങ്കിലും ഗ്രീൻ കാർഡ് പോലുള്ള എന്തെങ്കിലും തന്നു? സ്റ്റുഡൻറ് വിസ F1 വിസ. അതിന് എന്തെങ്കിലും ഡോക്യുമെന്റ് അച്ഛന് പോകണമായിരുന്നു ഇമിഗ്രേഷനിൽ പോയി? ഇമിഗ്രേഷൻ പോകണ്ട, എയർപോർട്ടിൽ തന്നെ സ്റ്റാമ്പ് തരും. അന്ന് സോഷ്യൽ സെക്യൂരിറ്റി കാർഡ് പോലും തരുമായിരുന്നു? അവിടെ തരത്തില്ല, പക്ഷേ പിന്നീട് അപ്ലൈ ചെയ്തു. പിന്നീട് അപ്ലൈ ചെയ്തു നമ്മൾ കോളേജ് ചെന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ അവിടുന്ന് പോയി. അതിന് ഒരു രസകരമായ സംഭവം, ഞാൻ ആദ്യമായിട്ടായിരുന്നു അമേരിക്ക വരുന്നത്. നമുക്ക് അന്ന് ആ സമയത്ത് ഇങ്ങനെ അധികം പേരൊന്നും അമേരിക്ക വന്നിട്ടില്ല, നമ്മൾ നമുക്ക് അറിയാവുന്ന അധികം പേരില്ല. അപ്പം ഞാൻ അവിടുന്ന് പോരുമ്പോൾ ആക്ച്വലി ഞാൻ ബാലൻസ് ഇതിലുണ്ടായിരുന്നുണ്ട്, അവർ എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പുരി പെട്ട് നടത്ത അമേരിക്കയിലേക്ക് എന്ന് പറഞ്ഞു. കേറവ് പുരി പെട്ട് നടത്ത അമേരിക്കയിൽ എന്ന് പറഞ്ഞു. കാരണം ഇപ്പോഴാണ് അങ്ങനെ എടുത്തില്ലല്ലോ, കാരണം എവരെയും പേര്. അപ്പം അന്ന് ആദ്യം പേരില്ലാതെ അങ്ങനെ സംഭവം നടന്നു. പിന്നെ അവിടെ വന്ന് പഠിക്കാൻ തുടങ്ങിയപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടോ എന്തെങ്കിലും സ്റ്റഡീസിനും? ഓ, ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേ എനിക്കറിയാൻ പറ്റും ഇവിടുത്തെ സ്നോ എന്ന് പറയാം, ക്ലൈമറ്റിക് സിറ്റി എന്ന് പറയാം. അമേരിക്കയിൽ പോയാൻ്റെ കോട്ട് വേണമല്ലോ, ഒരു കോട്ട് ഞാൻ തയ്പ്പിച്ചു, കോട്ട് തയ്പ്പിച്ചു. ഞാൻ എൻ്റെ കെമിസ്ട്രിയിലെ ഡിപ്പാർട്ട്മെൻ്റ് ചെയർമാന് അമേരിക്ക വന്ന് പഠിച്ചതാണ് പുള്ളി ഇവിടെ നിന്ന് PhD എടുത്തത്. അപ്പോൾ ഞാൻ പോരാൻ നേരത്തെ അപ്പോൾ പ്രൊഫസറെ കണ്ടിട്ട് പറയാം, ഞാൻ അമേരിക്കയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് പോകുന്നത്. യു ഹാവ് ഓൾ ദ ക്ലോസ്? ഞാൻ സ്റ്റിച്ചിട്ട് ക്ലോസ് ഒരു കോട്ട് ഞാൻ തയ്പ്പിച്ചു. പോരാ, കോൾഡ്, യു ഗോയിങ് ഇൻ ജാനുവരി, ഇറ്റ് ഈസ് കോൾഡ്. സോ ഞാൻ പറഞ്ഞു, ഓ ഇനിയിപ്പോൾ എന്താ ഞാൻ അവിടെ കാണാൻ ചെന്ന് മേടി, യു വോണ്ട് ഗെറ്റ് ഇറ്റ് ലൈക്ക് ദാറ്റ്. സോ അയാൾ പറഞ്ഞു, എൻ്റെ ഒരു കോട്ട് ഇരിപ്പുണ്ട്, എൻ്റെ ഒരു കോട്ടുണ്ട്, അത് എനിക്ക് ഇവിടെ ആവശ്യമില്ല, അവിടെ നീ ഇത് കൊണ്ടുപോയിക്കോളാം പറഞ്ഞു. എനിക്ക് അതും ഞാൻ കൊണ്ട് അതും കൊണ്ട് വന്നതുകൊണ്ട് ഇവിടെ ന്യൂയോർക്ക് വന്നപ്പോൾ ഇറങ്ങിയപ്പോൾ അങ്ങനെ അല്ല, വന്നപ്പോൾ ഭയങ്കര സ്നോ, അവിടെ സ്നോ ഉണ്ടായിരുന്നു, പിന്നെ സ്നോ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ എത്ര നാളാണ് ഞാൻ കോളേജ് പഠിച്ചു? ഞാനവിടെ ആ ചാറ്റനുകയിൽ ഞാൻ 1.5 വർഷം ഉണ്ടായിരുന്നു. മാസ്റ്റേഴ്സ് കിട്ടിയില്ല, അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നാഷ്വിൽ വന്ന മാസ്റ്റേഴ്സ് എടുത്തു. ഇവിടെ ഒരു ബാച്ചിലേഴ്സ് പ്രോഗ്രാമായിരുന്നു. ഡയറക്റ്റായിട്ട് നമുക്ക് പിന്നെ ഞാൻ വന്നിറങ്ങിയ നമുക്ക് വേറെ ഒന്നുമില്ല, എൻ്റെ ഒരു പട്ടി പിന്നെ എന്നിട്ട് ക്ലോസും കുട്ടികളും. അത് തന്നെ അവർ ഡോമിൽ തന്നെ ആക്കിയത്, ഡോമിലിട്ട്. അപ്പോൾ രാത്രിയിലായിരുന്നു,
ചാത്തലിലാണ് വന്നിറങ്ങുന്നത്. അപ്പോൾ ചാത്തലത്തിൽ വിളി വിളിച്ച് പറഞ്ഞു എന്നെ കോളേജിൽ നിന്ന് ഒരു ബസ് ഒരു വാൻ വന്നു എന്നെ കൊണ്ട് കോളേജിൽ കൊണ്ടുപോയി. അപ്പോൾ ഒരു ഡോമിലോ റൂമിലോട്ട് എന്നെ കൊണ്ടാക്കി. അപ്പോൾ ഡോമിലൊക്കെ അപ്പോൾ നല്ല ഉറക്കമായി. അപ്പോൾ ഒരുത്തൻ എൻ്റെ റൂംമേറ്റ് രണ്ട് പേര് റൂംമേറ്റുണ്ട്. അപ്പോൾ റൂംമേറ്റ് ഒരാൾ ചോദിച്ചു, ഡു യു ഹാവ് എ ബ്ലാങ്കറ്റ്? സ്ട്രീറ്റ്സ് ഒക്കെ ഇന്നത്തെ പോലുള്ള ഇത്രയും ട്രാഫിക് ഉണ്ടോ അതോ? ഓ ഇല്ല, എല്ലാവർക്കും കാറൊക്കെ ഉണ്ടായിരുന്നു അന്നും. വളരെ കുറവാണ്. പക്ഷെ ലോക്കൽ ട്രാൻസ്പോർട്ട് ഒക്കെ ഉണ്ട്. ലോക്കൽ ട്രാൻസ്പോർട്ട് ഒക്കെ ഉണ്ട്. കാറുകളൊന്നും ഇത്രയൊന്നും ഒന്നുമില്ല. ആവശ്യത്തിന് മാത്രം അത്രേ ഉള്ളൂ. അമേരിക്ക വന്ന ആദ്യം ഒരു സർപ്രൈസ് ആയിട്ട് തോന്നിയ എന്തെങ്കിലും സംഭവം ഉണ്ടോ ഇവിടെ നാട്ടിലില്ലാത്തത് ഇവിടെ ഉള്ളതും, അല്ലെങ്കിൽ വൈ ദേ ആർ ഡൂയിങ് ഇറ്റ് ലൈക്ക് ദ, അങ്ങനെ എന്തെങ്കിലും സംഭവം തോന്നിയിട്ടുണ്ടോ? ഓ, നമ്മളങ്ങ് യൂസ്ഡ് ആയ സർവൈവൽ എന്നുള്ളതാണ്. കൂടെ ഉള്ളവരുടെയൊക്കെ എഡ്യൂക്കേഷനോ അല്ലെ അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ അച്ഛൻ എന്തെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ? അന്ന് ഇത്ര ഇന്ത്യൻസ് ഒന്നും ഇല്ലല്ലോ ഇവിടെ. ഇന്ത്യൻസ് ഒന്നും ഇല്ല. അവരെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നോ അല്ലെ? ഓ, ദാറ്റ് ഈസ് എ നൈസ് ഗുഡ് ജെസ്റ്റർ. ഇന്ത്യൻസ് അധികം പേരില്ല. ഇന്ത്യൻസ് അധികം പേരില്ല. ഞാൻ ചാറ്റിനുകയെ വന്നു കഴിഞ്ഞ് ചാറ്റിനുകയെ പഠിച്ചു കഴിഞ്ഞ് ഞാൻ ആക്ച്വലി എനിക്ക് വർക്ക് സ്കോളർഷിപ്പ് ആയിരുന്നു. വർക്ക് ഞാൻ കോളേജ് ക്യാമ്പസിൽ തന്നെ ലൈബ്രറിയിലും അവിടെ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ട്യൂഷൻ കവർ ചെയ്യും, ഫുഡും കവർ ചെയ്യും, ചെയ്യും. എക്സ്ട്രാ ഒരു നയ പൈസ വരില്ല. അപ്പോഴവിടെ നിന്ന് കൊണ്ടിരുന്ന എട്ട് രൂപ ഓർഡറും കൊണ്ടായിരുന്നു. എട്ട് രൂപ ഇച്ചിരി വന്ന വഴിക്ക് ഇച്ചിരി കൊക്കക്കോളയാണ് കുടിച്ചത്. അന്ന് 20 സെന്റേ ഉള്ളൂ കൊക്കോള. അപ്പോൾ കുറച്ച് എട്ട് രൂപ കുറഞ്ഞു. വേറെ പൈസ നമുക്കൊന്നുമില്ല. വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആദ്യം ഞാൻ ജാനുവരിയിലാണ് വരുന്നത്. ജാനുവരി തൊട്ട് സമ്മർ വരെ നമുക്ക് വർക്ക് ചെയ്യാനും ഒക്കത്തില്ല. സമ്മർ ആയപ്പോഴത്തേക്ക് ഓരോ കോളേജിൽ ഇങ്ങനെ ബോർഡിൽ വരുന്നത് ഗ്രാസ് കട്ടിങ് അങ്ങനെ ഓരോ ജോലി. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം പോയി, ആദ്യം പോയി കിട്ടിയ ജോലി 10 രൂപയുടെ ഒരു ലോണല്ല, 10 രൂപ ലോൺ മോർ ഒരു വലിയമ്മയുടെ വീട്ടിലിട്ട് അവരെ വിളിച്ച് അവർ വന്ന് കൊണ്ടുപോയി. 10 രൂപ ഒരു ദിവസം വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവർ കുറേ നാളായി കട്ട് ചെയ്ത വലിയ ഞാൻ ആദ്യം ഞാൻ അങ്ങ് അറിഞ്ഞ് അങ്ങ് പോണത് അപ്പോൾ അവർ, ഓ, യു ആർ വർക്കിംഗ് ലൈക്ക് എ ഡോഗ്. ഞാൻ മരിച്ചവർ 10 രൂപ 1-2 രൂപയുടെ കൂടുതൽ വരുമായിരിക്കും. അവർ ഇതെല്ലാം പറഞ്ഞ് കഴിഞ്ഞാൽ അവസാനം ഞാൻ ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 രൂപ എടുത്തു. ഇനി ദാറ്റ് ഈസ് മൈ ഫസ്റ്റ് ഇൻകം. പിന്നെ ഞങ്ങൾ ഔട്ട്സൈഡ് ജോലി ചെയ്യാനായിട്ട്, ഇപ്പോൾ ഫുൾ ടൈം സ്കൂളും ഫുൾ ടൈം വർക്കുമായിട്ട് ഞങ്ങൾ കുറച്ച്. അത് കഴിഞ്ഞ അച്ഛൻ എന്നാ ഒരു സ്റ്റേബിൾ ആയെന്ന് തോന്നിയത്? അല്ലേ, എനിക്കൊന്ന് ഇന്ത്യയിൽ പോകാൻ പറ്റുന്ന ഒരു സമയമായിരുന്നു. ഇന്ത്യയിൽ പോകാൻ ഞാൻ 76 ആയപ്പോഴത്തേക്ക് വന്നത്. ഏത് വർഷമായിരുന്നു? 71. 6 വർഷം കഴിഞ്ഞപ്പോഴത്തേന്? 6 വർഷമായില്ല. ഓക്കെ, അപ്പോഴത്തേനൊന്ന് ഇന്ത്യ ഫോളോ ചെയ്തോട്ടെ. ഇന്ത്യ പോണത്. അതുവരെയൊക്കെ കമ്മ്യൂണിക്കേഷൻ ലെറ്ററും എന്തെങ്കിലും ഫോൺ വിളിച്ചിട്ടുണ്ടോ നാട്ടിൽ? ആരെ വിളിക്കാൻ? എങ്ങനെ ഫോണൊന്നും ഇല്ല. ഉള്ളിൽ ഫോണൊന്നുമില്ല. കത്തെഴുതി കത്തെഴുതിയിട്ട് ഇവിടെ നമ്മൾ വരും. കത്ത് 2 ആഴ്ച കഴിഞ്ഞ് കത്ത് വരും. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ. ഞാൻ ഒരു കാര്യം ഓർക്കുന്നത്, എൻ്റെ ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്നു. ഗ്രാൻഡ് മദർ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ പൊരുമക്കടപ്പായിരുന്നു. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ഗ്രാൻഡ് മദർമാരിച്ചു. ഞാൻ ഒരു ദിവസം ഇങ്ങനെ സ്വപ്നം കണ്ടു. ഗ്രാൻഡ് മദർ, ഞാൻ നാട്ടിൽ ചിരിച്ചിരുന്നുണ്ട്, ഗ്രാൻഡ് മദറിൻ്റെ കട്ടിൽ എം ടി ആയിട്ട് കിടക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിടത്തേക്ക് എഴുത്ത് വന്ന് നാട്ടിൽ നിന്ന് മരിച്ചിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് ഞാൻ അത് സ്വപ്നം കണ്ടു. ഇങ്ങനെ അത് കഴിഞ്ഞ് ചെന്ന ആ വർഷം തന്നെ അച്ഛൻ കല്യാണം കഴിക്കുകയായിരുന്നു. ആ ഒരു പർപ്പസോടെ കൂടിയാ പോയത്. ബേസിക്കലി ഒന്ന് പോണോന്ന്. അതായത് ഇവിടെ ഒരാളെ കൊണ്ടുവരുന്ന അവർക്ക് ഇന്ന എഡ്യൂക്കേഷൻ ആയിരിക്കണമെന്നോ വല്ലതും അച്ഛനതായത് പ്രൊഫഷണൽ ഉള്ള കേളായിരിക്കണമെന്നുള്ള ഒന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. വന്നു ചെന്നു. അപ്പോൾ ചെന്നപ്പോൾ അവരും വീട്ടുകാരും കല്യാണങ്ങളെ പലയിടത്ത് ആലോചിച്ചു.
അല്ല, ഈ നഴ്സിംഗ് പ്രൊഫഷനിലുള്ള ആൾക്കാരെ ഞാനതൊന്നും ഉദ്ദേശിച്ചില്ല. പിന്നെ വൈഫ് ഒരു ഡോക്ടറായിരുന്നു. ഓക്കെ, അങ്ങനെ. ഓ അയ്ശ്ശേരി, അമ്മ ഡോക്ടറാണ്. ഓ, അന്ന് നാട്ടില് MBBS ആണ്? MBBS വലിയ MBBS. ഓക്കെ, ആ കാര്യം എനിക്ക് അറിയത്തില്ല. ഓക്കെ, അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോ പിന്നീട് പഠിക്കണമായിരുന്നോ? MBBS കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ECFM ചെയ്ത ഒരു എക്സാമിനേഷൻ ഉണ്ട്. എക്സാമിനേഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ റെസിഡൻസിക്ക് പോവാം. ഓക്കെ, റെസിഡൻസി ഇവിടെ രണ്ട് മൂന്ന് ഡിഫൻസ് പോണത് ടൈപ്പ് ഓഫ് സ്പെഷ്യാലിറ്റി, അതിന്റെ സ്പെഷ്യാലിറ്റി എടുത്ത് കഴിഞ്ഞാൽ അവർക്ക് കേരളത്തിലേക്ക് ഇനി അത് ഡോക്ടറാണ്. അമ്മാമ്മയുടെ പീഡിയാട്രിക്സ്. എമർജൻസി റൂമില്ല, സ്പെഷ്യാലിറ്റി എമർജൻസി റൂമില്ല. അവിടെ കിങ്സ് കൗണ്ടി ഹോസ്പിറ്റലിൽ എമർജൻസി റൂമില്ല. സർവീസിൽ അവിടെ തന്നെയായിരുന്നു. ഇടയ്ക്ക് ഒന്ന് കോവിഡ് മുമ്പായിരുന്നു. കോവിഡ് മുമ്പ് ഒന്ന് ഒരു വർഷത്തോളം ഈ പ്രൈവറ്റ് ക്ലിനിക്കിൽ വർക്ക് ചെയ്ത് എക്സ്ട്രാ സർവീസ് ആയിരുന്നു. അതിന് കോവിഡ് ആയപ്പോഴത്തേക്കാലം അങ്ങ് നിർത്തി, പിന്നീട് പോയിട്ടില്ല. പിന്നെ നൗ ഷീസ് ഇൻട്രസ്റ്റഡ് ഇൻ അഗ്രികൾച്ചർ. ഓക്കെ, ഇപ്പം ഷീസ് ഓൾവേസ് ഇൻട്രസ്റ്റഡ് ഇൻ അഗ്രികൾച്ചർ. ഇപ്പം ചില വീട്ടിലും കൃഷികള് സ്ഥലത്ത് കൃഷികൾ അതൊക്കെ ചെയ്യും, നാട്ടിലും ചെയ്യുന്നുണ്ട്, പള്ളിയിലും ചെയ്യും. ഇങ്ങനെ കൃഷിയിൽ വളരെ ഇൻട്രസ്റ്റ് ആണ്. ഷീസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇങ്ങനെ മെഡിക്കൽ ലൈനിൽ. ഞാൻ റിട്ടയർ ചെയ്തു. അച്ചായന്റെ സിബ്ലിങ്സിനൊക്കെ അച്ചായനല്ലേ പിന്നീട് ഫയൽ ചെയ്ത് കൊണ്ടുവരികയൊക്കെ ചെയ്തേ? അത് എന്റെ, ഞാൻ വന്ന് കുറച്ച് കഴിഞ്ഞ എന്റെ ഫാദറിനെ കൊണ്ടുവന്നു. ഫാദർ മദർ വന്നു, അത് കഴിഞ്ഞ് അവർ സിറ്റിസൺ ആയി. അല്ല, അവർ ഇംഗ്ലണ്ടായി, പിന്നെ സിറ്റിസൺ ആയി. അപ്പോൾ അവരാ ഫയൽ ചെയ്തുകൊണ്ടത്. അപ്പോൾ ഈ രണ്ട് ബ്രദറും ഒരു സിസ്റ്ററും. അപ്പോൾ അവർക്ക് ഡയറക്റ്റായിട്ട് കൊണ്ടുവരാനൊക്കെ പെട്ടെന്ന്. ഒരു ബ്രദർ ഡോക്ടറായിട്ട് തന്നെയാണ് വന്നത്. അതെ, നാട്ടിൽ നിന്ന് മെഡിസിൻ പഠിച്ചു. നാട്ടിൽ നിന്ന് വലിയൊരു കോട്ടയത്ത് MBBS കഴിഞ്ഞു. വലിയൊരു പിന്നെ വലിയൊരു മാസ്റ്റേഴ്സ് കഴിഞ്ഞു. ഓക്കെ ഓക്കെ, അവരെല്ലാം നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചൊക്കെ? എല്ലാം നാട്ടിൽ നിന്നല്ല. ഓക്കെ ഓക്കെ, താങ്ക് യു. സിസ്റ്റർ തന്നെയാണ് കല്യാണം കഴിക്കാതെ വന്നത്. അതുകൊണ്ട് സിസ്റ്റർ അതുകൊണ്ട് സിസ്റ്റർ അൺമാരിഡ് ആയതുകൊണ്ട് മാത്രം ഫയൽ ചെയ്തൊക്കെ വരാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് നീങ്ങി വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൽ പോയി കല്യാണം കഴിച്ചത്. മറ്റേവരെല്ലാം നാട്ടിൽ കല്യാണം കഴിച്ചു, അതായത് കല്യാണം കഴിച്ചു. അതുകൊണ്ട് ഇച്ചിരി താമസം അവർ വരാനായിട്ട്. ഓക്കെ ഓക്കെ. അച്ഛാ, ഇവിടെ ബേസിക്കലി പിന്നീട് പഠിത്തം കഴിഞ്ഞിട്ട് എവിടെ ബേസിക്കലി ജോലി ചെയ്ത കൂടുതൽ സർവീസ് ചെയ്തത്? ന്യൂയോർക്കിലാണ്. ടെക്നിക്കൽ ടൈപ്പ് റിസർച്ചായിരുന്നു. കെമിസ്ട്രി കഴിഞ്ഞ് ബയോ ഫിസിക്സും ബയോ കെമിസ്ട്രിയിലൊക്കെ ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് തന്നെ ഞാൻ ഡോക്ടറേറ്റ് വർക്ക് ചെയ്തപ്പോഴാണ് ഒരു ജോലി കിട്ടിയത്. അങ്ങ് പോയി കംപ്ലീറ്റ് ചെയ്തില്ല. ഇപ്പം അമേരിക്കയിലോട്ട് വരുന്ന ഇമിഗ്രൻസിന് വളരെ കുറവാണ്. എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാവർക്കും നന്നായിട്ട് അറിയാം അമേരിക്കയെ പറ്റി. അല്ലെങ്കിൽ ഇവിടെ ഉള്ള പിള്ളേരെ ഏത് രീതിയിലുള്ള സ്റ്റഡീസ് ആണ് ബെറ്റർ ഫോർ ദ കരിയർ? IT ആണ്. IT കമ്പ്യൂട്ടർ റിലേറ്റഡ്. അത് അതിലാണ് ശ്രദ്ധിച്ച് വരേണ്ടത്. മെഡിക്കൽ ലൈനിൽ അച്ഛാൻ ഏത് കോഴ്സിനോടാണ് ഏറ്റവും കൂടുതൽ, അപ്പാർട്ട് ഫ്രം നഴ്സിംഗ്? നഴ്സിംഗ് കഴിഞ്ഞാൽ വിച്ച് വുഡ് ബി ബെറ്റർ പ്രോഗ്രാം ഫോർ ദം, ലൈക്ക് നഴ്സ് പ്രാക്ടീഷണർ, ഫിസിഷ്യൻ അസിസ്റ്റന്റ്? എല്ലാത്തിനും സ്കോപ്പ് ഉണ്ട്. എല്ലാത്തിനും സ്കോപ്പ് ഉണ്ട്. പിന്നെ ഓരോന്നിനും ഓരോ റിക്വയർമെന്റ് ഉണ്ടെന്നറിയുള്ളൂ. ചില നമ്മുടെ ഇവിടെ ചിലടത്ത് അഡീഷണൽ ട്രെയിനിങ് വേണം, അഡീഷണൽ കോഴ്സ് വർക്ക് വേണം, എക്സാമിനേഷൻ, എല്ലാത്തിനും എക്സാമിനേഷൻ പാസ്, ലൈസൻസ് കൊടുക്കണം, സർട്ടിഫിക്കേഷൻ വേണം. IT ഫീൽഡാണ് ഫ്യൂച്ചർ. AI ആണ് ഫ്യൂച്ചർ. IT കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നവർക്ക് ഈസിയാണ്. ഞാനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്, സമയം ദീർഘിച്ചതിനാൽ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് അജായ്, ഈ ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന്. കറുകച്ചാലി എന്നൊരു വ്യക്തി ഈ ലെവലിലെത്തി ന്യൂയോർക്കിൽ ലൈഫ് സ്റ്റൈൽ ആക്കിയതിൽ ഒത്തിരി ഒത്തിരി കടപ്പെട്ടിരിക്കുന്ന സത്യത്തിൽ നിങ്ങളോടൊക്കെ നാട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.